നിറയെ കാറുകൾ കിടക്കുന്നു. കാരണം ഓശാന ഞായർ, ഈസ്റ്റർ ഞായർ, ക്രിസ്മസ് ഞായർ ഇതൊന്നും മുടക്കാൻ പാടില്ല. അതുകൊണ്ട് പള്ളിയിലുള്ള എല്ലാവരും പള്ളിയിൽ വരുന്ന സമയമാണ്. വർഷത്തിൽ രണ്ട് പ്രാവശ്യമെങ്കിലും പള്ളിയിൽ വരും. പിന്നെ മറ്റൊന്ന് പറയുന്നത്, ആദ്യവും അവസാനവും എടുത്തുകൊണ്ടാണ് സാധാരണ വരുന്നത് എന്നാണ്. ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ് മാമോദയ്ക്ക് കൊണ്ടുവരുമ്പോൾ എടുത്തുകൊണ്ട് വരും, മരിച്ചു കഴിയുമ്പോഴും എടുത്തുകൊണ്ടാണ് വരുന്നത്. അപ്പം നടക്കുവാൻ സാധിക്കുകയും ഓടുവാൻ സാധിക്കുകയും സമയം ഉള്ള സമയത്തൊക്കെ ഉണ്ടല്ലോ ഈ കർത്താവിനെ ആരാധിക്കാനായിട്ട് എല്ലാവരും ഓടി വരിക. ഹല്ലേലൂയ, കർത്താവിൻ്റെ കൃപയാണ് നമ്മൾ ഇന്നിവിടെ ആയിരിക്കുന്നത്. ആ ബോധ്യമുള്ളവർ കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞു. ആമേൻ. അപ്പോൾ യേശുവിൻ്റെ ക്രൂശീകരണത്തിന് മുമ്പുള്ള ആഴ്ചയിൽ നടന്ന യേശുവിൻ്റെ യെരുശലേമിലേക്കുള്ള രാജകീയ പ്രവേശനത്തെയാണ് ഇതിലൂടെ ഈ ഓശാന ഞായർ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ശരിക്കും ദൈവവചനപ്രകാരം കുരുത്തോലയുമായിട്ട് നടന്നു വരുന്ന അനേകരെ നമുക്കിന്ന് കാണാൻ സാധിക്കും. ഇന്നത്തെ നമ്മുടെ വചനധ്യാനത്തിനായി ആ സംഭവം തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, ട്രയംഫൽ എൻട്രി ഓഫ് ജീസസ്. ട്രയംഫൽ എൻട്രി ഓഫ് ജീസസ് ടു ജെറുസലേം. മത്തായി എഴുതിയ സുവിശേഷം 21 അധ്യായം 1-3 വരെയുള്ള വാക്യം നമുക്ക് നോക്കാം. അനന്തരം അവർ യെരുശലേമിനോട് സമീപിച്ച് ഒലിവുമലയരികെ ബേത്ത്ഫാഗയിലെത്തിയപ്പോൾ യേശു രണ്ട് ശിഷ്യന്മാരെ അയച്ചു. നിങ്ങൾക്ക് എതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവിൻ. അവിടെ കെട്ടിയിരിക്കുന്ന ഒരു പെൺകഴുതയെയും അതിൻ്റെ കുട്ടിയെയും നിങ്ങൾ ഉടനെ കാണും. അവയെ അഴിച്ചുകൊണ്ടുവരുവിൻ. നിങ്ങളോട് ആരാനും വല്ലതും പറഞ്ഞാൽ കർത്താവിന് ഇവയെക്കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറവിൻ. തൽക്ഷണം അവൻ അവയെ അയക്കും എന്ന് പറഞ്ഞു. ഇതേ സംഭവം തന്നെ മറ്റ് 3 സുവിശേഷങ്ങളിലും, അതായത് മർക്കോസ് 11, അതുപോലെ ലൂക്കോസ് 19, യോഹന്നാൻ 12 ഇതേ സംഭവം തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓരോരുത്തരും ഓരോ ആംഗിളിലാണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ യേശു രാജനഗരമായ ദേവാലയം സ്ഥിതി ചെയ്യുന്ന യെരുശലേം നഗരത്തിലേക്ക് തൻ്റെ ശിഷ്യന്മാരുമായിട്ട് പോവുകയാണ്. അവർ യെരുശലേം അടുക്കാറായി ബേത്ത്ഫാഗ എന്ന ഗ്രാമത്തിൽ എത്തി. യെരുശലേമിലേക്ക് ഇവിടെ നിന്ന് 10 കിലോമീറ്റർ ദൂരമുണ്ട്. യെരുശലേമിൽ ചെന്ന് അടുത്തയാഴ്ച എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് യേശു പല പ്രാവശ്യം സൂചിപ്പിച്ചെങ്കിലും ശിഷ്യന്മാർ അത് മനസ്സിലാക്കിയിരുന്നില്ല. യേശു രാജാവാകുമെന്നുള്ള ചിന്ത ശിഷ്യന്മാരുടെ മനസ്സിൽ ഉണ്ടായിരുന്നു. അപ്പോൾ പ്രശ്നങ്ങൾ നിറഞ്ഞ തങ്ങളുടെ നാടിനെ യേശു എന്ന രാജാവ് വന്ന് മോചനം തരും. റോമൻ അടിമത്തത്തിൽ യഹൂദ ജനതയെല്ലാം വിടുവിച്ചെടുക്കും. ഇതൊക്കെ അവരുടെ മനസ്സിലുണ്ടായിരുന്ന ചിന്തകളായിരുന്നു. അപ്പോൾ യേശു രാജാവാകുമ്പോൾ തങ്ങൾക്ക് ആ രാജ്യത്തിൽ പ്രധാനപ്പെട്ട മന്ത്രിമാരാകാൻ പറ്റുമെന്ന ചിന്തയും ഇവർക്കുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ വായിച്ച 21 അധ്യായത്തിൻ്റെ തൊട്ടു മുമ്പിലത്തെ 20 അധ്യായത്തിൽ ഇത് നമുക്ക് വ്യക്തമായിട്ട് കാണുവാൻ സാധിക്കും. മത്തായി എഴുതിയ സുവിശേഷം 20 20 മുതൽ 22 വരെയുള്ള വാക്യം നോക്കിയാൽ, അന്ന് സെബദി പുത്രന്മാരുടെ അമ്മ പുത്രന്മാരുമായി അവൻ്റെ അടുക്കൽ വന്നു. നമസ്കരിച്ച് അവനോട് ഒരു അപേക്ഷ കഴിച്ചു. നിനക്ക് എന്ത് വേണം എന്ന് അവൻ അവളോട് ചോദിച്ചു. അവൾ അവനോട്, ഈ എൻ്റെ പുത്രന്മാർ ഇരുവരും നിൻ്റെ രാജ്യത്തിൽ ഒരുത്തൻ നിൻ്റെ വലത്തും ഒരുത്തൻ ഇടത്തും ഇരിപ്പാൻ അരളി ചെയ്യണമേ എന്ന് പറഞ്ഞു. അതിനുത്തരമായിട്ട് യേശു, നിങ്ങൾ യാചിക്കുന്നത് ഇന്നത് എന്ന് നിങ്ങൾ അറിയുന്നില്ല. ഞാൻ കുടിപ്പാനിരിക്കുന്ന പാനപാത്രം കുടിപ്പാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന് ചോദിച്ചു. കഴിയും എന്ന് അവർ പറഞ്ഞു. അപ്പോൾ സെബദിപുത്രന്മാരുടെ, അതായത് യാക്കോബിൻ്റെയും യോഹന്നാൻ്റെയും അമ്മയായ ശലോമ, ആരും പ്രതീക്ഷിക്കാത്ത നിലയിലുള്ള ഒരു അപേക്ഷയുമായിട്ട് യേശുവിൻ്റെ അടുക്കൽ ഒരു റെക്കമെൻഡേഷനുമായിട്ട് വന്നിരിക്കുകയാണ്. ശലോമയും യേശുവിൻ്റെ ശിഷ്യന്മാരെ പോലെ തന്നെ യേശു അവിടെ യഹൂദന്മാരുടെ രാജാവാകും എന്ന് വിശ്വസിച്ചു. ഹെറോദാവും പീലാത്തോസും റോമൻ ചക്രവർത്തിയെല്ലാം മാറും യേശു രാജാവുമെന്ന് ചിന്തിച്ച അവർ യേശുവിനോട് പറഞ്ഞു, യേശുവെ, അങ്ങ് രാജാവാകുമ്പോൾ എൻ്റെ യാക്കോബിനെയും യോഹന്നാനെയും അങ്ങയുടെ ഇടത്തും വലത്തും ഇരുത്തണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾക്ക് കുടിപ്പാൻ കഴിയുമോ എന്ന് യേശു ചോദിച്ചപ്പോൾ എന്താ മറുപടി പറഞ്ഞേ? കഴിയും എന്ന് അവരുടെ അമ്മ പറഞ്ഞപ്പോൾ മനസ്സിലുള്ളത് എന്തായിരിക്കും എന്നറിയോ? രാജകീയ പാനപാത്രമായിരുന്നു. എന്നാൽ ശിഷ്യത്വത്തിൻ്റെ വില എന്തെന്ന് അവർ അന്ന് മനസ്സിലാക്കിയിരുന്നില്ല.
അപ്പോൾ യാക്കോബും യോഹന്നാനും അമ്മയുടെ റെക്കമെൻഡേഷനോട് കൂടി മന്ത്രിമാരാകാനായിട്ട് നോക്കുന്നത് കണ്ടപ്പോൾ ഇന്നത്തെ പൊളിറ്റിക്കൽ സാഹചര്യങ്ങൾ നോക്കിയാൽ നമുക്കിതെല്ലാം കാണുവാൻ സാധിക്കും. അപ്പോൾ മറ്റ് 10 ശിഷ്യന്മാർ കൂടെയുള്ളവർക്ക് ഈ റെക്കമെൻഡേഷൻ കണ്ടപ്പോൾ പ്രശ്നമായി. ഞാനിത് വേദപുസ്തകത്തിൽ നിന്നാണ് പറയുന്നത് കേട്ടോ. മത്തായി എഴുതിയ സുവിശേഷം 20-24 ശേഷം 10 പേർ അത് കേട്ടിട്ട് ആ രണ്ട് സഹോദരന്മാരോട് നീരസപ്പെട്ടു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ യേശു ഈ തെറ്റിദ്ധാരണ വെച്ച് പുലർത്തിയ ശിഷ്യന്മാരെ അരികെ വിളിച്ചിട്ട് പറഞ്ഞു, മത്തായി 20:25-26, യേശുവോ അവരെ അടുക്കൽ വിളിച്ചു, ജാതികളുടെ അധിപന്മാർ അവരിൽ കർത്തൃത്വം ചെയ്യുന്നു എന്നും മഹത്തുക്കൾ അവരുടെ മേൽ അധികാരം നടത്തുന്നു എന്നും നിങ്ങൾ അറിയുന്നു. നിങ്ങളിൽ അങ്ങനെ അരുത്. നിങ്ങളിൽ മഹാനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ശുശ്രൂഷക്കാരൻ ആകേണം. അപ്പോൾ ഈ ഉപദേശങ്ങളെല്ലാം ശിഷ്യന്മാർക്ക് നൽകിയ ശേഷമാണ് യേശു ബെത്ഫഗയിൽ ചെന്ന് ശിഷ്യന്മാരെ കഴുതകളെ കൊണ്ടുവരുവാനായിട്ട് വിടുന്നത്. അപ്പം തൻ്റെ രണ്ട് ശിഷ്യന്മാരെ യേശു അരികെ വിളിച്ച് പറഞ്ഞു, നിങ്ങൾക്ക് എതിരായ ഗ്രാമത്തിലേക്ക് പോകണം. അവിടെ കെട്ടിയിട്ടിരിക്കുന്ന ഒരു പെൺകഴുതിയെയും അതിൻ്റെ കുട്ടിയെയും നിങ്ങൾ ഉടനെ കാണും. ആ കെട്ടിയിട്ടിരിക്കുന്ന പെൺകഴുതിയെയും കുഞ്ഞിനെയും നിങ്ങൾ അഴിക്കണം. അഴിച്ച ശേഷം അഴിച്ച യേശുവിൻ്റെ അടുക്കൽ അതിനെ കൊണ്ടുവരണം. അഴിക്കുന്ന സമയത്ത് ആരെങ്കിലും ചോദിക്കുകയാണ്, എന്തിനാണ് ഇതിനെ അഴിക്കുന്നത്? അങ്ങനെ ചോദിച്ചാൽ, കർത്താവിന് ഇവയെക്കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറവിൻ. അപ്പോൾ യേശു പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. ശിഷ്യന്മാർ കെട്ടിയിട്ടിരിക്കുന്ന പെൺകഴുതിയെയും അതിൻ്റെ കുഞ്ഞിനെയും കണ്ടു. അവർ അഴിക്കാൻ തുടങ്ങിയപ്പോൾ ചിലർ മുമ്പോട്ട് വന്നു. മർക്കോസ് 11:5-6, അവിടെ നിന്നവരിൽ ചിലർ അവനോട്, നിങ്ങൾ കഴുതക്കുട്ടിയെ അഴിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. യേശു കൽപ്പിച്ചതുപോലെ അവർ അവരോട് പറഞ്ഞു. അവർ അവരെ വിട്ടയച്ചു. പ്രിയപ്പെട്ടവരെ, ഇവിടെ കെട്ടപ്പെട്ട കഴുതയും കുഞ്ഞും പിശാചിനാൽ കെട്ടപ്പെട്ട മനുഷ്യവർഗത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഹല്ലേലൂയ. പിശാചിനാൽ, പാപത്തിനാൽ, മരണഭയത്തിനാൽ കെട്ടപ്പെട്ടിരുന്ന മനുഷ്യവർഗത്തെ അഴിക്കുവാൻ മെശിഹ വന്നു. പ്രിയപ്പെട്ട, നമ്മളുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളുടെ കെട്ടുകൾ അഴിച്ച് കർത്താവ് നമ്മളെ സ്വതന്ത്രരാക്കി അവനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാനായിട്ട് നമ്മളെ വിളിച്ച് വേർതിരിച്ചതിനെ ഓർത്ത് രണ്ട് കരങ്ങളെ ഓർത്ത് ശക്തിയോടെ കർത്താവിന് ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമേൻ. ഇനി കർത്താവ് എന്നെയും നിങ്ങളെയും സ്വതന്ത്രരാക്കിയതിൽ കർത്താവിനൊരു ദൈവീക പദ്ധതിയുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. കർത്താവിനെ എന്നെയും നിങ്ങളെയും വിടുവിക്കുന്ന തമ്പുരാനൊരു വലിയ പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. ആ പദ്ധതി നമ്മൾ മനസ്സിലാക്കണം. എന്നെയും നിങ്ങളെയും കർത്താവിന് ആവശ്യമുണ്ട്. കർത്താവിനെ വഹിക്കുവാനായിട്ട് എന്നെയും നിങ്ങളെയും കർത്താവിന് ആവശ്യമുണ്ട്. മറ്റുള്ളവരുടെ മുമ്പിൽ യേശു കർത്താവിനെ കാണിച്ചു കൊടുക്കുവാനായിട്ട് കർത്താവിന് എന്നെയും നിങ്ങളെയും ആവശ്യമുണ്ട്. കർത്താവിന് സബ്മിസീവായിട്ട് കർത്താവിൻ്റെ വേല ചെയ്യുവാനായിട്ട് ഇതിനെല്ലാം കർത്താവിന് എന്നെയും നിങ്ങളെയും ആവശ്യമുണ്ട്. നെഞ്ചത്ത് കരം വെച്ചിട്ട് പറയാ, എൻ്റെ കർത്താവിന് എന്നെ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് എന്നെ വിടുവിച്ചിരിക്കുന്നത്. അടുത്തിരിക്കുന്ന രണ്ടുപേർക്ക് കരം കൊടുത്തിട്ട് പറ, കർത്താവിന് നിങ്ങളെ ആവശ്യമുണ്ടെന്ന് പറ. രണ്ടുപേർക്ക് കരം കൊടുത്ത് മുഖത്ത് നോക്കി നല്ല സന്തോഷത്തോടുകൂടി പറ, കർത്താവിന് നിങ്ങളെ ആവശ്യമുണ്ടെന്ന് പറ. പ്രിയ ദൈവമക്കളെ, നിങ്ങൾ ഇന്ന് വിശ്വസിക്കണം, കർത്താവിന് നിങ്ങളെക്കുറിച്ചൊരു വലിയ പദ്ധതിയുണ്ട്. നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിയെ ലോകത്തിലെ ഒരു ശക്തിക്കും തകർക്കുവാൻ പറ്റുന്നതല്ല. അതിനിടയിൽ എന്തെങ്കിലും അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടായാലും, പർവ്വതങ്ങൾ മാറിപ്പോയാലും, കുന്നുകൾ നീങ്ങിപ്പോയാലും, തമ്പുരാന്റെ കൃപ, തമ്പുരാന്റെ ദയ എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാണ്. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഹല്ലേലൂയ. അപ്പൊ കർത്താവിന് ഇവയെക്കൊണ്ട് ആവശ്യമുണ്ടെന്ന് ശിഷ്യന്മാർ പറഞ്ഞപ്പോൾ ആ കഴുതകളെ വിട്ടയച്ചു. ശിഷ്യന്മാര് ആ പെൺകഴുതയെയും അതിൻ്റെ കുഞ്ഞിനെയുമായിട്ട് യേശുവിൻ്റെ അരികിൽ വന്നു. മത്തായി 21:7, കഴുതയെയും കുട്ടിയെയും കൊണ്ടുവന്നു, തങ്ങളുടെ വസ്ത്രം അവയുടെ മേലിട്ടു, അവൻ കയറി ഇരുന്നു. അപ്പം ശിഷ്യന്മാർ തങ്ങളുടെ വസ്ത്രം അവയുടെ മേലിട്ടു, യേശു കയറി ഇരുന്നു. രാജാക്കന്മാരും പ്രഭുക്കന്മാരും സഞ്ചാരത്തിന് കഴുതയെ ഉപയോഗിച്ചിരുന്നു. അബ്രഹാം, ബിലയാം, ഷൗൽ, ഇവരെല്ലാം കഴുതപ്പുറത്ത് സഞ്ചരിച്ചതായിട്ട് നമുക്ക് വായിക്കാൻ കഴിയുന്നു. എന്നാൽ യേശുവിന് സ്വന്തമായിട്ടൊരു കഴുത ഉണ്ടായിരുന്നില്ല. മനസ്സിലായോ? യേശുവിന് സ്വന്തമായിട്ടൊരു കഴുതി ഉണ്ടായിരുന്നില്ല. യേശു ആ കഴുതപ്പുറത്ത് യാത്ര ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവിടെ സംഭവിച്ചത് മത്തായി 21:8 വായിക്കാം.
പുരുഷാരും മിക്കവരും തങ്ങളുടെ വസ്ത്രം വഴിയിൽ വിരിച്ചു, മറ്റു ചിലർ വൃക്ഷങ്ങളിൽ നിന്ന് കൊമ്പ് വെട്ടി വഴിയിൽ വിതറി. അപ്പൊ കഴുതപ്പുറത്ത് വരുന്ന യേശുവിനെ കണ്ടപ്പോൾ ജനങ്ങൾ തങ്ങളുടെ വസ്ത്രം വഴിയിൽ വിരിച്ചു, മറ്റു ചിലര് വൃക്ഷങ്ങളിൽ നിന്ന് കൊമ്പ് വെട്ടി വഴിയിൽ വിതറി. ഇങ്ങനെ വസ്ത്രം വഴിയിൽ വിരിക്കുന്നതും കൊമ്പുകൾ വെട്ടി വിതറുന്നതും രാജാക്കന്മാരെയും യുദ്ധത്തിൽ ജയിച്ചു വരുന്നവരെയും ഓണർ ചെയ്യുന്നതിനാണ്. അന്നത്തെ കാലത്ത് അവരുടെ രീതിയാണ്. രണ്ട് രാജാക്കന്മാർ 9:13 യേഹൂ രാജാവായി വരുമ്പോൾ അവിടെയുള്ളവർ എങ്ങനെ റെസ്പോണ്ട് ചെയ്തു എന്ന് കാണാം. ഉടനെ അവർ ബദ്ധപ്പെട്ട് ഓരോരുത്തൻ താന്താന്റെ വസ്ത്രമെടുത്ത് കോവണിപ്പടികളിന്മേൽ അവൻ്റെ കാൽക്കൽ വിരിച്ചു, കാഹളമൂതി, യേഹൂ രാജാവായി എന്ന് പറഞ്ഞു. അപ്പൊ കഴുതപ്പുറത്ത് വരുന്ന യേശുവിനെ കണ്ട് ജനം തങ്ങളെ രക്ഷിക്കാൻ വരുന്ന രാജാവെന്ന് ചിന്തിച്ച് അത് പ്രഖ്യാപിച്ചും തങ്ങളുടെ വസ്ത്രം വഴിയിൽ വിരിച്ചും കൊമ്പുകൾ വെട്ടിയിട്ടും യേശുവിനെ സ്വീകരിച്ചു. ഈ സമയം യെരുശലേമില് പെസഹ പെരുന്നാളിൻ്റെ സമയമായതുകൊണ്ട് വലിയ പുരുഷാരം നഗരത്തിൽ മുഴുവനും ഉണ്ടായിരുന്നു. യോഹന്നാൻ 12:12-13 പിറ്റേന്ന് പെരുന്നാൾക്ക് വന്നൊരു വലിയ പുരുഷാരം യേശു യെരുശലേമിലേക്ക് വരുന്നുവെന്ന് കേട്ടിട്ട് ഈന്തപ്പനയുടെ കുരുത്തോല എടുത്തും കൊണ്ട് അവനെ എതിരേൽപ്പാൻ ചെന്നു. ജനങ്ങൾക്കെല്ലാം യേശുവിനെ രാജാവാക്കാനായിട്ട് വലിയ താല്പര്യമായിരുന്നു. ഇതിനു മുമ്പും ജനങ്ങൾ അതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. യേശു 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ചപ്പോൾ ആളുകൾ വിചാരിച്ചു, ഇതുപോലെ അത്ഭുതം ചെയ്യാൻ പറ്റുന്ന ഒരാൾ രാജാവായ പിന്നെ പട്ടിണി ഉണ്ടാവുമോ? പട്ടിണിയുടെ പ്രശ്നം ഉദിക്കുന്നുണ്ടോ? ഇല്ല, ഭക്ഷണത്തിന് പിന്നെ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇങ്ങനത്തെ ഒരു രാജാവ് വന്ന രോഗങ്ങളൊക്കെ സൗഖ്യമാക്കുന്നത് കണ്ടപ്പോഴത്തേക്കും ഇങ്ങനത്തെ ഒരാൾ രാജാവായി കഴിഞ്ഞാൽ പിന്നെ നാട്ടിൽ പിന്നെ രോഗികളായിട്ട് ആരെങ്കിലും ഉണ്ടാവുമോ? ഉണ്ടാവില്ല. അപ്പൊ ഏറ്റവും നല്ലത് എന്തൊരു നല്ല രാജാവായിരിക്കും യേശു രാജാവായാൽ. അപ്പൊ യോഹന്നാൻ 6:15 അവർ വന്ന് തന്നെ പിടിച്ച് രാജാവാക്കാൻ ഭാവിക്കുന്നു എന്ന് യേശു അറിഞ്ഞപ്പോൾ പിന്നെയും തനിച്ച് മലയിലേക്ക് കയറിപ്പോയി. യേശു തങ്ങളുടെ രാജാവാകുന്ന നല്ല കാലം സ്വപ്നം കണ്ടുകൊണ്ടാണ് ജനങ്ങൾ വസ്ത്രം വഴിയിൽ വിരിച്ചതും കൊമ്പുകൾ വെട്ടി ഇട്ടതും ഈന്തപ്പനയുടെ കുരുത്തോലയൊക്കെ എടുത്ത് വീശി സ്വീകരിച്ചതും. റോമൻ അടിമത്തത്തിൽ നിന്ന് യേശു തങ്ങളെ വിടുവിക്കും. ഒരു നല്ല രാജ്യമാകും ഞങ്ങളുടേത്, ഒരു നല്ല പട്ടണമാകും ഞങ്ങളുടേത്, അവിടെ പട്ടിണിയും രോഗവും ഒന്നും ഉണ്ടാകില്ല, എല്ലാം മാറും എന്നവർ പ്രതീക്ഷിച്ചു. അവർ പാടിയ പാട്ട് മത്തായി 21:9 വായിക്കാം. മുമ്പും പിമ്പും നടന്ന പുരുഷാരം, ദാവീദ് പുത്രന് ഓശന്ന, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, അത്യുന്നതങ്ങളിൽ ഓശന്ന എന്ന് ആർത്തുകൊണ്ടിരുന്നു. അപ്പൊ മുമ്പും പിമ്പും നടന്ന പുരുഷാരം പാടിയത് ദാവീദ് പുത്രന് ഓശന. പണ്ട് പള്ളിയിൽ പാടിയിട്ടുള്ള ഒരു കോറസ് എന്റെ മനസ്സിൽ ഓർമ്മ വരുന്നു, ഓശന ഈശനു സദതം, ഓശാന 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 ഈശനു സദതം, ഓശാന 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 para
ഹോശാന. വർഷങ്ങൾക്ക് മുമ്പ് ഞാനിതിൻ്റെ അർത്ഥമറിയാതെ പാടിയത്, എന്നാൽ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പാടുമ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ടാണ് പാടുന്നത്. ഹല്ലേലൂയ. ഹോഷി അന്ന, ഹോഷി അന്ന എന്ന എബ്രായ രൂപമാണ് ഹോശന്ന എന്നായത്. എബ്രായ ഭാഷയിൽ ഈ വാക്കിൻ്റെ നേരെയുള്ള ഹോഷി അന്ന എന്ന ഈ വാക്കിൻ്റെ നേരെയുള്ള അർത്ഥം ഇപ്പോൾ രക്ഷിക്കണമേ എന്നാണ്. എന്താണ് ഇപ്പോൾ രക്ഷിക്കണമേ? എന്നാൽ യേശുവിൻ്റെ കാലമായപ്പോഴേക്ക് ഘോഷയാത്രയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു സ്തുതിയായിട്ട് അത് പരിണമിച്ചിരുന്നു. സങ്കീർത്തനം 118:25-26 വാക്യങ്ങൾ. യെരുശലേമിലേക്ക് വരുന്ന തീർത്ഥാടകർ പാടുന്ന പാട്ടാണ്, നമുക്കത് വായിക്കാം. യഹോവേ ഞങ്ങളെ രക്ഷിക്കണമേ, യഹോവേ ഞങ്ങൾക്ക് ശുഭത നൽകണമേ, യഹോവയുടെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, ഞങ്ങൾ യഹോവയുടെ ആലയത്തിൽ നിന്ന് നിങ്ങളെ അനുഗ്രഹിക്കുന്നു. അപ്പൊ യെരുശലേമിൽ കൂടാരപ്പെരുന്നാളിൻ്റെ സമയത്ത് 7 ദിവസം ഒരു പ്രാവശ്യം പനയോലകളും മറ്റ് വൃക്ഷക്കമ്പുകളും പിടിച്ച് കയ്യിൽ പിടിച്ച് അൾത്താരയുടെ ചുറ്റും നടന്ന് ജനം ഇത് പാടും, ഈ സങ്കീർത്തനം പാടും. 8-ാം ദിവസം ഈ പനയോലയും ഇതെല്ലാം ചുറ്റും കയ്യിൽ പിടിച്ചുകൊണ്ട് 7 പ്രാവശ്യം ഇത് ചുറ്റും നിന്ന് പാടും. ഇത് അവരുടെ വലിയ ഹോശന്ന എന്നറിയപ്പെടുന്നു. കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കുവാനായിട്ടാണ് ഇത് പറഞ്ഞിരുന്നത്. ഇവിടെ കഴുതപ്പുറത്ത് വരുന്ന യേശുവിനെ നോക്കി ജനം പാടി ദാവീദ് പുത്രന് ഹോശന്ന, ദാവീദ് പുത്രന് സ്തുതി എന്നാണ് അവർ ആർക്കുന്നത് എന്ന് ഉദ്ദേശിച്ചെങ്കിലും അതിൻ്റെ അർത്ഥം എന്നാ? ഹോശന്ന എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്നാ? എന്താ അർത്ഥം? ഇപ്പോൾ രക്ഷിക്കണമേ എന്നാണ് അതിൻ്റെ അർത്ഥം, മനസ്സിലായോ? അപ്പൊ ഇപ്പോൾ രക്ഷിക്കണമേ എന്ന അർത്ഥമുള്ള ഹോശന്ന എന്ന് ദാവീദ് പുത്രന് ഹോശന്ന എന്നവർ പാടിയപ്പോൾ ഇപ്പോൾ രക്ഷിക്കണമെന്ന് അതിൻ്റെ അർത്ഥം അറിയാവുന്നത് കൊണ്ട് പ്രമാണിമാർക്കത് തീരെ പിടിച്ചില്ല, മനസ്സിലായോ? ജനം ദാവീദ് പുത്രൻ ഹോശാന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, അത്യുന്നതങ്ങളിൽ ഹോശന എന്ന സങ്കീർത്തനം 118 അല്ലെ ആ വാക്യങ്ങൾ ആർത്തുകൊണ്ടിരുന്നു. നിങ്ങളൊക്കെ ഒന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കിയേ. ഇതെല്ലാം പ്രിയപ്പെട്ടവരെ ബൈബിളിലെ പ്രവചനത്തിൻ്റെ നിവൃത്തിയായിരുന്നു. ഹല്ലേലൂയ. വേദപുസ്തകം എന്ന് പറയുന്ന ആരെങ്കിലും കെട്ടിച്ചമച്ച കെട്ടുകഥയുടെ ഒരു പുസ്തകമല്ല കേട്ടോ, പരിശുദ്ധാത്മാവിനാൽ കാലാകാലങ്ങളായി എഴുതപ്പെട്ട പ്രവചനത്തിന്റെ നിവർത്തീകരണത്തിന്റെ ചരിത്രത്തെ തിരിക്കുന്ന, ചരിത്രത്തെ AD എന്നും BC എന്നും രണ്ടായി തിരിച്ച ഹിസ്റ്റോറിയാണ്. അവന്റെ ചരിത്രമാണ്, യേശുവിന്റെ ചരിത്രമാണ്. ഹല്ലേലൂയ. മത്തായി 21:4-5 വായിക്കാം. അവിടെ പറയുന്നു, സിയോൻ പുത്രിയോട് ഇതാ നിന്റെ രാജാവ് സൗമ്യനായി കഴുതപ്പുറത്തും വാഹനമൃഗത്തിൻ്റെ കുട്ടിയുടെ പുറത്തും കയറി തൻ്റെ അടുക്കൽ വരുന്നു എന്ന് പറവിൻ എന്നിങ്ങനെ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതിന് നിവർത്തി വരുവാൻ ഇത് സംഭവിച്ചു. ഹല്ലേലൂയ. സഖര്യാവ് 9:9 പ്രവാചകൻ പ്രവചിച്ചിരുന്ന കാര്യം അക്ഷരാർത്ഥത്തിൽ ലിറ്ററലി അവിടെ നടക്കുകയായിരുന്നു. പക്ഷെ പ്രവാചകൻ പ്രവചിച്ചതിൻ്റെ അർത്ഥം ജനങ്ങൾക്കെന്നല്ല ശിഷ്യന്മാർക്ക് പോലും അപ്പോൾ മനസ്സിലായില്ല. യോഹന്നാൻ 12:16 ഇതവൻ്റെ ശിഷ്യന്മാർ ആദിയിൽ ഗ്രഹിച്ചില്ല. യേശുവിന് തിരസ്കരണം വന്ന ശേഷം അവനെക്കുറിച്ച് ഇങ്ങനെ എഴുതിയിരിക്കുന്നുവെന്നും തങ്ങളവന് ഇങ്ങനെ ചെയ്തുവെന്നും അവർക്ക് ഓർമ്മ വന്നു. അപ്പം ജനം യേശുവിനെ രാജാവാക്കാൻ ഒരുക്കമായിരുന്നെങ്കിലും യേശു ആരെന്ന് യഥാർത്ഥമായി മനസ്സിലാക്കി ഇരുന്നില്ല. യേശു എന്തിനാണ് ഈ ഭൂമിയിൽ വന്നതെന്ന് അവർ മനസ്സിലാക്കിയില്ല. ഇതേ ജനം തന്നെയാണ് 5 ദിവസം കഴിഞ്ഞപ്പോൾ അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക എന്ന ആർത്തതെന്ന് നമ്മൾ ഓർക്കണം. യോഹന്നാൻ 21:10 നോക്കാം. അവൻ യെരുശലേമിൽ കടന്നപ്പോൾ നഗരം മുഴുവൻ ഇളകി. ഇവൻ ആരെന്ന് പറഞ്ഞ് ഇവൻ ഗലീലയിലെ നസ്രത്തിൽ നിന്നുള്ള പ്രവാചകനായ യേശു എന്ന പുരുഷാരം പറഞ്ഞു. അപ്പൊ ഇത്രയും സന്നാഹങ്ങളോടെ വരുന്ന യേശുവിനെ കണ്ടപ്പോൾ ആ നഗരം, ആ ക്രൗഡ് ഇളകി. ഇത് തങ്ങളുടെ പുതിയ രാജാവാണോ, ഇവൻ ആരെന്ന ചോദ്യമായി. അപ്പൊ ഗലീലയിലെ നസ്രത്തിൽ നിന്നുള്ള യേശു യെരുശലേം ദേവാലയത്തിലേക്ക് കയറി ജനങ്ങളെല്ലാം പുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയും എല്ലാം വിട്ടിട്ട് യേശുവിന് സ്തുതി പാടുവാനായിട്ട് തുടങ്ങി. യേശു ചെയ്ത അത്ഭുതങ്ങൾ അവർ വിവരിക്കുവാനായിട്ട് തുടങ്ങി. അങ്ങനെ അവിടെ പറയുന്നത് മത്തായി 21:15-16 എന്നാൽ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവൻ ചെയ്ത അത്ഭുതങ്ങളെയും ദാവീദ് പുത്രന് ഹോശന്ന എന്ന ദേവാലയത്തിൽ ആർക്കുന്ന ബാലന്മാരെയും കണ്ടിട്ട് നീരസപ്പെട്ടു. പറഞ്ഞു മനസ്സിലായോ? ഇവർ പറയുന്നത് കേൾക്കുന്നുവോ എന്ന് അവനോട് ചോദിച്ചു.
യേശു അവരോട്, ഉവ്വ്, ശിശുക്കളുടെയും മുലകുടിക്കുന്നവരുടെയും വായിൽ നിന്ന് നീ പുകഴ്ച ഒരുക്കിയിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ ഒരിക്കലും വായിച്ചിട്ടില്ലയോ എന്ന് ചോദിച്ചു. അപ്പൊ യേശുവിന് ജനം സ്തുതി പാടുന്ന ശബ്ദം പുരോഹിതന്മാർക്കും ശാസ്ത്രിമാർക്കും ഇറിറ്റേഷനായി തോന്നി. പ്രിയപ്പെട്ടവരെ, ബാലന്മാർ നിന്ന് യേശുവിന് സ്തുതി പാടുന്നു, ഞങ്ങളിത് വേദപണ്ഡിതന്മാർ ഇവിടെ ഉള്ളപ്പോൾ ഇവരെന്താണ് ഈ കാണിക്കുന്നതെന്ന് അവർ ചോദിച്ചു. നമ്മൾ ആത്മാവിലും സത്യത്തിലും കർത്താവിനെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുമ്പോൾ പല പണ്ഡിതന്മാർക്കും വിഷമം ഉണ്ടാകും. അതൊന്നും നോക്കണ്ട കേട്ടോ, ഇതൊക്കെ ആ കാലഘട്ടത്തിൽ തന്നെ തുടങ്ങിയതാ. നമ്മളെ വിളിച്ച് വേർതിരിച്ച കർത്താവിനെ സ്തുതിക്കുക, ആരാധിക്കുക എന്നുള്ളത് നമ്മുടെ അവകാശമാണ്. ആമേൻ. ഈ ലോകത്തിൽ ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ദൈവം ഭോഷത്വമായതിനെ തിരഞ്ഞെടുത്തു. വലിയ പണ്ഡിതന്മാർക്ക് യേശുവിനെ സ്തുതിക്കാൻ സാധിക്കാത്തപ്പോൾ ശിശുക്കൾക്കും മുലകുടിക്കുന്നവർക്കും സാധിച്ചു. പ്രിയമുള്ളവരെ, ഇന്നും കർത്താവിനെ സ്തുതിക്കാനായിട്ട് ലോകത്തിലെ പല മഹാന്മാർക്കും ബുദ്ധിമാന്മാർക്കും ജ്ഞാനികൾക്കും സാധിക്കാതിരിക്കുമ്പോൾ ആത്മാവിലും സത്യത്തിലും അവനെ ആരാധിക്കുവാൻ എളിയവരായ നമ്മളെ തമ്പുരാൻ തിരഞ്ഞെടുത്തതിനോർത്ത് രണ്ട് കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമേൻ. കർത്താവിനെ സ്തുതിക്കുവാൻ കഴിയുന്നത് അവൻ്റെ വേല ചെയ്യുവാൻ കഴിയുന്നതിലും വലിയൊരു പദവിയില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ആ കർത്താവിനെ ചുമന്ന ആ പെൺകഴുതിയെയും ആ കുഞ്ഞുകഴുതിയെയും പറ്റി. ഈ ലോകത്തിൽ എത്രയോ ലക്ഷക്കണക്കിന് കഴുതകൾ ഉണ്ടായി ചത്തുപോയി, പക്ഷേ യേശുവിനെ ചുമന്ന ആ കഴുതകൾ മാനിക്കപ്പെട്ടു. ഹല്ലേലൂയ. ഈ വേദപുസ്തകം വായിക്കുമ്പോഴെല്ലാം നമ്മൾ ആ കെട്ടപ്പെട്ട കഴുതയെയും കുഞ്ഞിനെയും കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ഇന്നും ആ കഴുതയെയും കുഞ്ഞിനെയും ജനം ഓർക്കുന്നു. പ്രിയമുള്ളവരെ, കർത്താവിനെ നമ്മൾ ആത്മാർത്ഥമായിട്ട് സേവിച്ചാൽ, കർത്താവിനെ നമ്മൾ ആത്മാർത്ഥമായിട്ട് മാനിച്ചാൽ, നിങ്ങളും നിങ്ങളുടെ കുടുംബവും നമ്മളും നമ്മുടെ കുടുംബവും അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. അതിനൊരു സംശയമില്ല. പ്രിയപ്പെട്ടവരെ, അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. കർത്താവിനെ ആത്മാർത്ഥമായിട്ട് ചുമക്കുന്ന കഴുതകളാണ് ഞാനും നിങ്ങളുമെങ്കിൽ തീർച്ചയായിട്ടും അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. അതിനൊരു സംശയവും വേണ്ട. ഹല്ലേലൂയ. ഒരു ദേവദാസൻ ഒരിക്കൽ പറഞ്ഞത് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, ഈ കഴുത എന്ത് വിചാരിച്ചു എന്നറിയോ? കഴുത ഇങ്ങനെ പോകുമ്പോഴത്തേക്കും കഴുത വിചാരിച്ച് എല്ലാവരും കൂടി ഇങ്ങനെ ഓശനെയൊക്കെ പാടുമല്ലേ. അപ്പം കഴുത പെട്ടെന്ന്, ഏ എന്ത്, ഞാനിങ്ങനെ സ്ട്രീറ്റിലൂടെ വരുമ്പോൾ എല്ലാവരും എനിക്ക് ഓശന പാടുന്നു, ഇത് കൊള്ളാലോ എന്ന് കഴുതയ്ക്ക് ഇങ്ങനെ അകത്ത് തോന്നിയെന്ന് ഒരു ദേവദാസൻ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞ. അപ്പോൾ പിറ്റേ ദിവസം കഴുത റോഡിൻ്റെ നടുവിലൂടെ വീണ്ടും നടന്നു. തലേ ദിവസം നടന്നപ്പോൾ ആരാ പുറത്തുണ്ടായിരുന്നേ? യേശു കർത്താവ് പുറത്തുണ്ടായിരുന്നു. യേശു കർത്താവ് പുറത്തുണ്ടായിരുന്നതുകൊണ്ട് സ്ട്രീറ്റിലൂടെ കഴുത നടന്നപ്പോൾ യേശു കർത്താവിനെയാണ് അവർ ഓണർ ചെയ്യുന്നത്. കഴുത ഒരു വാഹനമായി മാറി. അപ്പോൾ കഴുതയുടെ ഉള്ളിൽ തോന്നി, ഞാൻ നടന്നതുകൊണ്ടാണ് ഇവരെല്ലാം ഓശന്നെ വിളിച്ചത് എന്ന് തോന്നിയിട്ട് പിറ്റേ ദിവസം കഴുത തന്നെ സ്ട്രീറ്റിൻ്റെ നടുവിലൂടെ യേശു കർത്താവ് ഒന്ന് മുകളിലില്ലാതെ അങ്ങ് നടന്നപ്പോഴത്തേക്കും അടിയുണ്ട് എന്ന് കേട്ടു. തല്ലുകൊണ്ട് റോഡിൻ്റെ നടുവിൽ കൂടി നടന്നപ്പോഴത്തേക്കും ഒരു ദേവദാസൻ പ്രസംഗിച്ചതാണ്. എപ്പോഴും കർത്താവിനെ വഹിക്കുന്ന കഴുതകളാണോ നമ്മളെന്നുള്ളതിനെക്കുറിച്ച് നമ്മളെ അനലൈസ് ചെയ്യുന്നത് നല്ലതാണ്. ഹല്ലേലൂയ. കർത്താവിനെ വഹിക്കുന്ന കഴുതകളാണ് നമ്മളെങ്കിൽ, കർത്താവ് വിടുവിച്ച കഴുതകളാണ് നമ്മളെങ്കിൽ, തീർച്ചയായിട്ടും തമ്പുരാൻ നമ്മളെ മാനിക്കും. ഹല്ലേലൂയ. നമുക്കതിൻ്റെ ഒരു 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 ചെറിയൊരു വീഡിയോ കാണാം. നമുക്ക് ലൈറ്റ് ഓഫ്. This Jesus of Nazareth. He's a prophet. A great prophet. A prophet? On a donkey? Blessings to the healer of the sick! You have come to deliver us! Jesus of Nazareth, King of the Jews! Isaiah said, Jerusalem, daughter of Zion, behold thy king! Come upon to thee, humble and meek. Honor to the Lord, Son of David! Master, you are the hope of Israel. You are our prophet and our savior! Jesus the prophet, save us!
വസ്ത്രവും നിലത്തിട്ട് നിൽക്കുന്ന ജനം, അങ്ങനത്തെ ഒരു ക്രൗഡിൽ തനിക്ക് ചുറ്റുമുണ്ട്, ആർപ്പിടുന്ന ഒരു ജനം, എന്നിട്ടും യേശു എന്തുകൊണ്ട് കരഞ്ഞു? യോഹന്നാൻ അപ്പോസ്തലൻ തൻ്റെ സുവിശേഷം ആരംഭിക്കുമ്പോൾ യേശുവിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു, യേശു ദൈവമായിരുന്നു, അവൻ ആദിയിൽ പിതാവായ ദൈവത്തോടുകൂടെ ആയിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം യേശു ലോകത്തിൽ വന്നു, ലോകം അവൻ മുഖാന്തരം ഉളവായി, ലോകമോ അവനെ അറിഞ്ഞില്ല. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. അപ്പൊ അവരെ റോമൻ അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കുകയും തങ്ങളുടെ രാജ്യത്തിൻ്റെ സ്ഥിതി മാറ്റുവാൻ വരുന്നവനുമായ ഒരു രാജാവായിട്ട് യേശുവിനെ യഹൂദന്മാർ കണ്ടു. എന്നാൽ യേശു ദൈവപുത്രനായിട്ടുള്ള ക്രിസ്തു എന്ന് മനസ്സിലാക്കുവാനായിട്ട് അവരിൽ പലർക്കും കഴിഞ്ഞില്ല. അവരുടെ അവസ്ഥയോർത്ത് യേശു കരഞ്ഞു. യേശു രാജാവായിട്ട് തങ്ങളെ വിടുവിക്കുവാൻ വരികയാണെന്നുള്ള ചിന്തയാണ്. എന്നാൽ യേശു ക്രിസ്തു ദൈവപുത്രനാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. പ്രിയപ്പെട്ടവരെ, കുരുത്തോല വീശി വസ്ത്രം നിലത്തിട്ട് ഹോശന്ന പാടിയതുകൊണ്ട് മാത്രം കാര്യമില്ല. യേശുവിനെ മനസ്സിലാക്കണം, യേശു ആരാണെന്ന് മനസ്സിലാക്കണം, യേശു എനിക്ക് വേണ്ടി എന്താണ് ചെയ്തിരിക്കുന്നത് വ്യക്തിപരമായി മനസ്സിലാക്കണം. യേശുവിനെ കൈക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏത് വ്യക്തിക്കും ദൈവവൈദ്യരാകാമെന്നുള്ള സത്യം മനസ്സിലാക്കണം. അതിനുവേണ്ടി ജീവൻ നൽകുവാനാണ് യേശു ഈ ഭൂമിയിൽ വന്നത്. യേശുവിനെ വിശ്വസിച്ച ഒരു വ്യക്തി രക്ഷിക്കപ്പെടുമ്പോഴാണ് സ്വർഗം സന്തോഷിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. യേശു ഈ ഭൂമിയിൽ ഒരു ആക്ഷരിക രാജ്യം സ്ഥാപിക്കാനല്ല 2000 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്നത്. പകരം തന്നിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയുടെയും ഉള്ളിൽ ദൈവരാജ്യം സ്ഥാപിക്കുവാനായിട്ടാണ് യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത്. അങ്ങനെ യേശുവിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയും യേശുവിൻ്റെ മണവാട്ടിയായ സഭയുടെ അംഗമായിട്ട് മാറുന്നു. ആ മണവാട്ടിയായ സഭയെ ചേർക്കുവാനായിട്ട് എൻ്റെ കർത്താവ് വീണ്ടും വരും. ഹല്ലേലൂയ. പ്രഭയേറുന്ന നൽ സൂര്യനായിട്ട് അവൻ വരും, തൻ്റെ കാന്തയെ അവൻ ചേർക്കും. പ്രിയമുള്ളവരെ, ഈ ഓശാന ഞായർ ആഘോഷിക്കുമ്പോൾ യഹൂദന്മാർക്ക് പറ്റിയ തെറ്റ് ആർക്കും ഉണ്ടാകുവാനായിട്ട് ഇടയാകരുത്. തൻ്റെ ഒന്നാം വരവിൽ യേശു ഈ ഭൂമിയിൽ ഒരാക്ഷരീക രാജാവായിട്ട് വാണില്ല, എന്നാൽ തൻ്റെ മണവാട്ടി സഭയുമായി ഈ ഭൂമിയിൽ രാജാവായി യേശു വാഴും എന്ന് വേദപുസ്തകം പറയുന്നു. വെളിപ്പാട് പുസ്തകം 21:1-5 വാക്യങ്ങൾ നമുക്ക് നോക്കാം. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനി ഇല്ല. പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യന്റെ കൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവനോട് കൂടെ വസിക്കും, അവർ അവന്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ ഇരിക്കും, അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും, ഇനി മരണം ഉണ്ടാവുകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാവുകയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി, സിംഹാസനത്തിലിരിക്കുന്നവൻ ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന് അരുളി ചെയ്തു. എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യമാകുന്നു എന്നവൻ കൽപ്പിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്ത് പ്രത്യാശ നൽകുന്ന ദൈവവചനം. അടുത്ത ആഴ്ച ലോകം മുഴുവൻ യേശുവിന്റെ ക്രൂശീകരണവും ഉയർപ്പും ഓർക്കുകയാണ്. എന്നാൽ അത് നമ്മുടെ ജീവിതത്തിൽ വ്യക്തിപരമായിട്ടത് സത്യമായില്ലെങ്കിൽ, കർത്താവിൻ്റെ ക്രൂശിലൂടെയുള്ള രക്ഷയിൽ നമ്മൾ വിശ്വസിച്ച് നിത്യജീവന് അവകാശിയായില്ലെങ്കിൽ, ഈ ആഘോഷങ്ങളെല്ലാം വെറുതെയായിട്ട് മാറും. എന്നാൽ കർത്താവിനെ രാജാവും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിക്കാൻ അവസരം ലഭിച്ച നമുക്ക് അവനെ സ്തുതിക്കാം. അത് നമ്മുടെ രാജാവ് വേഗം വരും, നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. കെട്ടപ്പെട്ട കഴുതിയായിരുന്നു നമ്മളെ കർത്താവ് വിടുവിച്ചു. ആ കർത്താവിന് നിങ്ങൾ ഓരോരുത്തരെയും കുറിച്ചൊരു നല്ല ഉദ്ദേശമുണ്ട്, ഒരു നല്ല പദ്ധതിയുണ്ടെന്ന് വിശ്വസിക്കുക. Yeah.
എന്നാലും